ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിലാണ് ഞാനുള്ളതെന്നുള്ളത്. അപ്പോൾ ഇവിടെ എൻ്റെ ഉമ്മാൻ്റെ നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉമ്മാൻ്റെ പച്ചക്കറിത്തോട്ടാണെന്നോ. എൻ്റെ ഉമ്മക്ക് അങ്ങനെ ശാരീരികമായിട്ട് അങ്ങനെ വ്യായികളൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. എന്നാലും ഉമ്മാനെ കൊണ്ട് കഴിയുന്ന പോലെ ഉമ്മ ചെയ്യും, വെറുതെ ഇരിക്കില്ല കേട്ടോ. പച്ചക്കറിയായിട്ടും ചെടികളായിട്ടും പിന്നെ അത് കണ്ടോ, ഇതൊക്കെ ഉമ്മ അങ്ങനെ പഞ്ചായത്തു നിന്നായിട്ടും കുഴിച്ചിട്ട് അങ്ങനെ കിട്ടുന്നുണ്ടല്ലോ, അതൊക്കെ ചെയ്തോ. എന്താ പറയുക, ക്യാബേജ്, പിന്നെന്താ പറയുക, ചീര, മുളക്, തക്കാളി, പിന്നെ കോളിഫ്ലവർ ഉണ്ടല്ലോ, അത് കാക്ക ഇവിടെ നിന്ന് നിന്ന് വേണ്ട കാക്ക എന്ന് പറയുന്നത് ശല്യമുണ്ടാവില്ലേ, അങ്ങനത്തെ ഇതൊക്കെയാണുണ്ടോ. പിന്നെ ചെടികളായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ വയനാട്ടിൽ നിന്ന് വന്ന പോന്നപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നില്ല വീഡിയോ, അപ്പോൾ അവിടുന്ന് ചെടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങളത് കണ്ടോളൂ കേട്ടോ. അപ്പോഴൂടെ ഞാൻ ഇവിടെ ചെയ്യുന്നതാണ് കേട്ടോ. കുറച്ചുകൂടി വീഡിയോസ് ഉണ്ട് ഞങ്ങൾ ചെടി വാങ്ങിയതും പിന്നെ ബോട്ടിൽ ഹൗസിൻ്റെ ഒക്കെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതാ അതിൻ്റെ ഇടയിലൊക്കെ ഓരോ പുല്ല് മുളച്ചൊക്കെ ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾ കാര്യമൊക്കെ ഉണ്ടാകും, കാരണം ഇതിനൊക്കെ പാടെ ടൈമും കിട്ടണം. അമ്മക്ക് തടിയുണ്ട്, അങ്ങനെ വയ്യായുമില്ല. കാരണം ഊരവേദനയും കൗത്തിന് ബെൽറ്റിട്ടതും കൗത്ത് ഊരൊക്കെ ഡിസ്കളകിയതും കാലിന് അങ്ങനത്തെ എല്ലാവരുടെ ഇതിലുള്ള പ്രശ്നം, വെരിക്കോസിൻ്റെ പ്രശ്നങ്ങളും കുറേ പ്രശ്നങ്ങളുണ്ട് അമ്മക്ക്. അങ്ങനെയൊക്കെ വേറെയുള്ള പണികളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം തേങ്ങ പുളിക്കുക, പിന്നെ കുറേ തേങ്ങയൊക്കെ ചേരണ്ടാനോ അങ്ങനെയൊന്നും പറ്റില്ല. കാരണം ഒരു മുറിയൊക്കെ അരമുറിയൊക്കെ ചേരണ്ടുള്ളൂ. കാരണം അപ്പോൾ തന്നെ അമ്മക്ക് കൈയിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ വേദന വരും. കാരണം കഴുത്തിനൊക്കെ ബെൽറ്റിട്ട ആളാണ് അമ്മ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. അപ്പോൾ അങ്ങനെ വേറെയുള്ള പണികളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും അമ്മനെ കൊണ്ട് കഴിയുന്ന പോലെ തക്കാളി, പച്ചമുളക്, ചീര, അങ്ങനത്തെ എല്ലാ ചില കാര്യങ്ങളും പിന്നെ ചെടികളും പിന്നെ പോരാത്തതിന് അമ്മ കാടുകളുണ്ട് കേട്ടോ. നേരം പോകാൻ നമുക്ക് കുറച്ച് ഇങ്ങനെ ചെറിയ കുട്ടികളൊക്കെ സ്കൂൾ പോയി അവരൊക്കെ അവരുടെ ആടായവനും മറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നേരം പോക്കിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ആടുകളുമുണ്ട്. അവർ അങ്ങനെയും കുറച്ച് നേരം പോകും. വൈകുന്നേരം അമ്മക്ക് അങ്ങനെ നേരം പോകും. ചുരുക്കി പറഞ്ഞാൽ ഒഴിവില്ല, എല്ലാ നേരം നേരം പോലത്തെ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ വൈകുന്നേരം ആവോളം അമ്മ തന്നെയാണ് പണി. പിന്നെ രാത്രിയാണ് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യണം. റെസ്റ്റ് ചെയ്യാമെന്നില്ല, പിന്നെ അടുപ്പത്തെ നമ്മൾ വൈകുന്നേരത്തെ എല്ലാവർക്കും അറിയാമല്ലോ, പാത്രം മോറിലോ അങ്ങനത്തെ എല്ലാവരും ചിലവ്. എന്നാലും ഉമ്മക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. ഞങ്ങൾ കുറേ പറയും വൈകാതെ ഇങ്ങനെ ആടിനെ കൊണ്ടെടുക്കണ്ട അങ്ങനെ അങ്ങനെയൊക്കെ പറയും. മക്കളെല്ലാവരും പറയും, ഞാൻ ആര് പറഞ്ഞിട്ട് ഉമ്മ കേൾക്കില്ല. പിന്നെ ഞങ്ങൾ പറച്ചിൽ നിർത്തിയതാണ്, കാരണം ഉമ്മ കേൾക്കില്ല. കാരണം ഉമ്മ അറിയും അത് ഒരു ബുദ്ധിമുട്ടുമില്ല, അത് ഇങ്ങനെ എനിക്കതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, അതുണ്ടായിട്ടാണ് ഇപ്പോൾ ഞാൻ നീച്ചെടുക്കണമെന്ന് പറയുമ്പോൾ എൻ്റെ അത്. കാരണം ഉമ്മക്ക് വർഷം വർഷം തോറും ഇങ്ങനെ ടൈഫോയിഡൊക്കെ വന്ന ആളാണ്. പിന്നെ ഉമ്മക്ക് പകല് നമ്മൾ കിടന്നുറങ്ങും, അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെയായിട്ട് ഉമ്മക്ക് നീര് വേഗം വരും മുഖത്തും ഇതൊക്കെ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇമ്മ ഇതിനായിട്ട് ഇതിനാകുമ്പോൾ നമുക്ക് ഒഴിവില്ലല്ലോ. വൈകുന്നേരം ഉച്ച വരെ വീട്ടിലത്തെ പണി തന്നെ ഉണ്ടാവും. പിന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം കഴിഞ്ഞാൽ സംസ്കരിച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ആടാളിയും കൊണ്ട് തൊടുക്കൂടെ അങ്ങനെ ഇറങ്ങും. അതാണിപ്പോൾ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഉമ്മാൻ്റെ പച്ചക്കറി കണ്ടില്ല. ഞങ്ങൾ എല്ലാ നേരം വെച്ചാണ്ട് ടൈമിൽ ചെയ്ത് കൂട്ടുന്നതാണ്. എനിക്ക് ഇങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ പച്ചക്കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ, ഷെയർ ചെയ്യുക.